പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലാണ് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു വിവാഹം കാസർഗോഡ് വെച്ച് നടന്നത്. കേരളത്തിലും കർണാടക ജില്ലയിലും വളരെയധികം കോലിളക്കം സൃഷ്ടിച്ച ഒരു വിവാഹ ചടങ്ങായിരുന്നു അത്. അതായത് കാസർഗോഡ് ഉപ്പളയിലെ ബേക്കൂരിൽ ഒരു യുവാവിന്റെ വിവാഹം നടക്കുന്നു. കല്യാണം വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി വരനും കൂട്ടരും വധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. വധുവിന്റെ വീട് കർണാടകയിലെ സേലത്തൂരിലാണ്. അവിടെ വെച്ചാണ് എല്ലാ വിവാദ വിഷയങ്ങളും നടക്കുന്നത്. പുതിയാപ്പുളയുടെ ലുക്ക് തന്നെ കൂട്ടുകാരെല്ലാം കൂടി മറ്റൊരു കോലമാക്കിയിട്ടുണ്ട്. ബനീനും മറ്റും കീറി പറഞ്ഞിട്ടുണ്ട്. വേറെന്തൊക്കെയോ തുണികൾ തനിക്ക് ഉടുത്തു കൊടുത്തിട്ടുണ്ട്. പാള പോലെ ഒരു സാധനം തന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. മുഖത്തേക്ക് കരിയും മറ്റും വാരി തേച്ചിട്ടുണ്ട്. സുബഹാനല്ലാഹ്, പുതിയാപ്പുള ഒരുക്കി വന്നപ്പോൾ പുതിയാപ്പുളയ്ക്ക് കൊറഗച്ചയുടെ ലുക്കായി മാറി. കൊറഗച്ച എന്നാൽ SC കാസ്റ്റിലെ അഥവാ ഹരിജൻ ജനങ്ങളുടെ ദൈവമാണ്. അങ്ങനെ വരൻ കൊറഗച്ചയുടെ രൂപഭാവത്തോടെയാണ് അവിടെ വധുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഇത് വധുവിന്റെ വീട്ടുകാർ വീഡിയോ എടുക്കുകയും ചെയ്തു. ഇതോടെ വിഷയമാകെ വൈറലായി. അവരുടെ ആരാധ്യ പുരുഷനെ അപമാനിച്ചു എന്ന ക്യാപ്ഷനിൽ ഈ വിവാദമാകെ കത്തിപ്പടരാൻ തുടങ്ങി. ബേക്കൂരിൽ ബജ്രംഗൾ പ്രവർത്തകരും BHP അടങ്ങുന്ന സംഘപരിവാർ സംഘടനകളും ആകെ പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടു. കല്ലേറ് വരെ അവിടെ ഉണ്ടായി. സുബഹാനല്ലാഹ്, ഇവരുടെ ഈ തോന്നിവാസങ്ങൾക്ക്, താന്തോന്നി തരങ്ങൾക്ക് ആരാണ് മറുപടി പറയേണ്ടത്, സമാധാനം പറയേണ്ടത്? വിവാഹം എന്നത് ഇസ്ലാം പരിഭാവനമായി കണ്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. മൻ അഹബ്ബ ഫിത്രത്തി ഫലിസ്തൻ നബി സുന്നത്തി വമിൻ സുന്നത്തി അന്നിക്കാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ആരാണ് എന്റെ ചര്യയെ ഇഷ്ടപ്പെടുന്നത് അവൻ എന്റെ ചര്യയെ സ്വീകരിച്ചുകൊള്ളട്ടെ. എന്റെ ചര്യയിൽപ്പെട്ടതാണ് നിക്കാഹ്, വിവാഹ കർമ്മം. വിവാഹ ദൂർത്തൊരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ, അനാചാരങ്ങൾ, ഇത് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും പറയിപ്പിക്കുന്ന രൂപത്തിലേക്ക് നാം മതപ്പതിച്ചു പോകാൻ പാടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മെ ദുആ ചെയ്ത് പഠിപ്പിച്ചതാണ്, അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വ അമിത്തിനി മിസ്കീന. അല്ലാഹുവേ, അച്ചടക്കത്തോടെ ജീവിക്കുന്നവനാക്കണേ, ഡിസിപ്ലിൻഡ് ലൈഫ് നയിക്കുന്നവനാക്കണേ, അതുപോലെ തന്നെ അച്ചടക്കത്തോടെ മരിപ്പിക്കണേ അല്ലാ എന്നായിരുന്നു അവിടുത്തെ ദുആ. അച്ചടക്കരാഹിത്യം എന്നത് അത് ഏത് പുതിയ ആപ്പിളയാണെങ്കിലും ശരി, പുതുപെണ്ണാണെങ്കിലും ശരി, ഇസ്ലാം അത് തെറ്റായി കൽപ്പിച്ചതാണ്. വിവാഹത്തിന്റെ പേരിൽ കുറെ ജാഹിലീങ്ങളായ യുവാക്കൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വഷളത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നു. ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പ്രവൃത്തികൾ ചെയ്തവരെ നാഥനായ റബ്ബു സുബ്ഹാനഹു വതആല വെറുതെ വിടുകയില്ല എന്ന് ഓർക്കണം. ഒരു മണവാളം പുതുപെണ്ണിന്റെ വീട്ടിലേക്ക് പോകേണ്ടത് ഈ കോലത്തിലാണോ? ശരീഅത്ത് ഇങ്ങനെയാണോ നമ്മെ പഠിപ്പിച്ചത്? റബ്ബു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ഇതിനെല്ലാം നാം മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അവരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചോ. വിദൂരമല്ലാത്ത ഭാവിയിൽ അവരെ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും. ദീനിന്റെ മെമ്പറായിട്ട് മുസ്ലിം എന്ന പേര് വെച്ചിട്ട് ആ പരിശുദ്ധ ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന യാതൊരുവിധ ജീവിത ശൈലിയും രീതിയും നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അത് എങ്ങനെയുള്ള പുതിയാപ്പിളയാണെന്ന് നാം നോക്കണം. ആ പുതിയാപ്പിളയുടെ സ്വഭാവം നാം മനസ്സിലാക്കണം. വീട്ടിലേക്ക് ഈ കോലത്തിലേക്ക് കയറി വരുന്ന പുതിയാപ്പിളമാർക്ക് നിങ്ങളുടെ മക്കളെയൊന്നും കെട്ടിച്ചു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമൂഹത്തിന് നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.